ജനഹൃദയങ്ങളിലാണ് ഉമ്മൻചാണ്ടി എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹം തലസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നിശ്ചലമായ ശരീരം ആ തലസ്ഥാനത്തെത്തിയിട്ട് മിനിറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ നോക്കൂ, വലിയ ജനസഞ്ചയം അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴിയേകാൻ തെരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതുപ്പള്ളി ഹൗസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അവസാനമായി ഏറ്റുവാങ്ങാൻ പുതുപ്പള്ളി ഹൗസിൽ വലിയ ഒരുക്കങ്ങളാണ് രാവിലെ മുതൽ തന്നെ നടന്നിരിക്കുന്നത്. രാജ്കുമാർ കേൾക്കാമോ? രാജ്കുമാർ ലൈനിലുണ്ടെന്ന് കരുതുന്നു. ഇത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നേരത്തെ കേൾക്കുന്നുണ്ട് നിലുമ, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 10-ാം നമ്പർ ഗേറ്റ്, അതായത് ഈ ടെർമിനൽ 1, അതിലെ 10-ാം നമ്പർ ഗേറ്റ് എന്ന് പറയുന്നത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മാത്രം അവരുടെ ഔദ്യോഗിക വാഹനം റൺവേയിലേക്ക് കടത്തിവിടുകയും അവർ അതിലൂടെയാണ് അവിടം വരെ അവർക്ക് വിമാനത്തിൻ്റെ അരികെ വരെ ഈ കാറുകൾ ചെല്ലുകയും പിന്നീടാണ് ഈ അവർ വിമാനത്തിൽ കയറിപ്പോകുന്നതും തിരികെ വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഒരു വരവും പോക്കുമാണ് ഈ 10-ാം നമ്പർ ഗേറ്റ് എന്ന് പറയുന്നത്. അതിൽ മുഖ്യമന്ത്രിമാർ, ഗവർണർ ഇവർക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. അതേ ഗേറ്റിലൂടെയാണ്, ആ 10-ാം നമ്പർ ഗേറ്റിലൂടെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അവസാനമായി ആ ഗേറ്റ് കടന്ന് വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴായിരിക്കണം ഈ ഗേറ്റ് വഴി അകത്തേക്ക് പോയിട്ടുള്ളതും. പിന്നീട് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിശ്ചലമായ ഒരു ശരീരം, അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരമാണ് ഇപ്പോൾ ആ ഗേറ്റിലൂടെ ആംബുലൻസിൽ പുറത്തേക്ക് വന്നത്. അതും ഇതിലൊരു ശ്രദ്ധേയമായ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എയർപോർട്ടിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവരത് പറയുകയും ചെയ്തു. ആ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒരു നമ്മുടെ നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സർക്കാരിൻ്റെ എല്ലാ നിലയിലുള്ള ഒരു പിന്തുണയും ഒപ്പം ആ സർക്കാർ തന്നെ മുൻകൈയെടുത്താണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഇവിടെ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ആ മുൻ പ്രതിപക്ഷ നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ബിജിൻ, അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഏത് പോയിന്റ് വരെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്? എത്ര സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വീടായ പുതുപ്പള്ളി ഹൗസിലേക്ക് ആ വാഹനം എത്തും? എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? അല്പസമയത്തിനകം ഇവിടത്തേക്ക് മൃതദേഹം എത്തിച്ചേരും. എന്തായാലും നേരത്തെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ബന്ധുക്കളുടെ വാഹനം ഉൾപ്പെടെ ഇവിടത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏറെക്കാലം വൈകാരികമായ ബന്ധമാണ് ഈ വീടുമായി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ അധികായകനായി ഇരുന്ന കാലത്തെല്ലാം തിരുവനന്തപുരത്ത് ഇവിടെയായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നത്. ഔദ്യോഗിക വസതിക്ക് ഇല്ലായിരുന്ന സാഹചര്യത്തിലെല്ലാം ഈ പുതുപ്പള്ളി ഹൗസിലായിരുന്നു ഉമ്മൻചാണ്ടി ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടത്തേക്ക് നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളുമാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം മൃതദേഹം ഇവിടത്തേക്ക് എത്തിച്ചേരും. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. തുടർന്ന് ഇന്ദിരാഭവൻ കത്തീഡ്രലിലും ഒപ്പം തന്നെ അതിനുശേഷം ഇന്ദിരാഭവനിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വീണ്ടും ഈ പുതുപ്പള്ളി ഹൗസിലേക്കാണ് മൃതദേഹം എത്തിക്കുക. അവിടെ രാവിലെ വരെ ഇവിടെയായിരിക്കും പിന്നീട് ഉണ്ടാവുക. പ്രവർത്തകർക്കും നേതാക്കൾക്കും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഇവിടെ രാവിലെ വരെ പൊതുദർശനം നടത്താൻ ഉള്ള സൗകര്യമുണ്ടാവും. അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള സൗകര്യം ഒരുക്കും. തുടർന്ന് നാളെയാണ് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പുതുപ്പള്ളിയിൽ കോട്ടയത്തേക്ക് കൊണ്ടുപോവുക. വിലാപയാത്രയായിട്ടാണ് മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. എന്തായാലും അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വിലാപയാത്ര അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ബന്ധുക്കളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തോടെ നേതാക്കളും പ്രവർത്തകരും എല്ലാം അവസാനമായി ഉമ്മൻചാണ്ടി എന്ന് കാണാൻ ഉള്ള അദ്ദേഹത്തിന്റെ ആ സ്നേഹവായ്പ് അത്തരത്തിൽ മനസ്സിൽ കരുതിക്കൊണ്ട് അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി തടിച്ചു കൂടുന്ന ഒഴുകിയിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.